നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പ്രത്യേകതയുള്ള വീഡിയോ ആണ് ദേ വരുന്നു തങ്കവും കുൽസും വരുന്നുണ്ട് എൻ്റെ പുറകെ ഞങ്ങളൊരു കുക്കിംഗ് കാണാനായിട്ട് പോവാണ് വേറെ ഒന്നുമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ബിരിയാണി കൊച്ചിന്റെ കാല് മുറിഞ്ഞു എന്ന് പറയാൻ പറഞ്ഞു കേട്ടോ കണ്ടോ കണ്ടോ കൊച്ചിന്റെ കാല് മുറിഞ്ഞു ഇവിടെ ഓടിക്കളിച്ചതാ കേട്ടോ അല്ലേ അമ്മ പറഞ്ഞാണ് ഓടിക്കളിക്കരുതെന്ന് ഓക്കെ ബാ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന കാണാൻ പോവാം ആരാ ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ ബിരിയാണി ഉണ്ടാക്കുന്നത് കോഴിക്കോട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ഭയങ്കര ഫേമസ് ആണ് കോഴിക്കോടൊക്കെ എനിക്ക് ഒരു ബന്ധം എന്താന്ന് വെച്ചാല് എൻ്റെ കോളേജിൽ എൻ്റെ ജൂനിയർ ആയിരുന്ന ഫാത്തിമയുടെ അമ്മയാണ് ആബിദ ആബിദ റഷീദ് എന്നാണ് പേര് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് തോന്നും അത്യാവശ്യം ഭയങ്കര ഫേമസ് ആണ് ആബിദ ആൻറ്റിയുടെ ബിരിയാണിയാണല്ലോ ഞാൻ ആദ്യം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പഠിക്കുന്നത് ആബിദ ആൻറ്റിയുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ കൊളാക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് ഇവരുടെ കിച്ചൺ സ്റ്റാർട്ട് ചെയ്തോ ഇവിടെ ഭയങ്കര ഒച്ചപാടാണല്ലോ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി പക്ഷേ നെയ്യും എണ്ണയും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളെ അത് പൊരിക്കുക ഓക്കേ പൊരിച്ചില്ലേ ഈ കളറിലാണ് ചെയ്യേണ്ടത് മീറ്റിനനുസരിച്ച കളർ മീൻ്റെ കളർ മട്ടനാണെങ്കിൽ ഡാർക്ക് കളർ അല്ലേ അപ്പൊ മട്ടനെ ലൈറ്റ് ആക്കണം ചിക്കൻ ആവുമ്പോ ലൈറ്റ് മീറ്റ് അപ്പൊ കുറച്ചുകൂടി ഡാർക്ക് ഓക്കെ അണിയനല്ലേ നമ്മള് ഡ്രസ് വരെ കളർ ചെയ്യുന്നത് അണിയൻ സ്കിന്നോണ്ടാണല്ലോ ഇൻഡിഗോ ഉണ്ടാക്കുന്നത് അത് കാരണം നമ്മുടെ ഫുഡിലും ഞങ്ങൾ ഫുഡ് കളറായിട്ട് ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഓ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണല്ലേ ഞാൻ ബിരിയാണി എന്ന് പറയുമ്പോൾ ഉള്ളിയില് പല സ്റ്റേജ് ഉണ്ട് ഉള്ളി ട്രാൻസ്പാരന്റ് ട്രാൻസ്ലൂസൻസ് ഉള്ളി പൊരി പൊരിയുമ്പ ബ്രൗൺ കളറ് ലാസ്റ്റ് വരുമ്പോ ഉള്ളിയില് പഞ്ചസാര വരും അപ്പൊ അഥവാ ഉള്ളി കരിഞ്ഞു പോയാൽ കറി മതിർക്കും അതാരും ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാരും ഉള്ളിയിലേ കരുതുന്നുള്ളൂ ഉള്ളി മതിലില്ലാത്ത ആളാണ് പക്ഷെ ഉള്ളിയുടെ കളർ ചേഞ്ചസിൽ ഒരുപാട് കറിയില് ക്വാളിറ്റി ചേഞ്ച് ആവും ഓക്കെ അപ്പൊ ബേസിക്കലി ഞങ്ങളെ പോലുള്ള ഷെഫ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ നോട്ട് ഓഫ് ഇൻഡസ്ട്രി നമ്മളെല്ലാം എന്താ പറയാ അമ്മമാര് ഗ്രാൻഡ് മദേഴ്സിൽ നിന്ന് താവേജി ആയിട്ട് വരുന്ന കുക്സാണ് അപ്പൊ ഞങ്ങളുടെ രീതികളും പഠിച്ച ആൾക്കാരുടെ രീതികളും വ്യത്യാസമുണ്ട് പക്ഷെ ഞങ്ങളുടെ ഒരുപാട് ടെക്നിക്സ് ഒക്കെ നിങ്ങൾ പണ്ടുള്ള ആൾക്കാർ പറയുന്ന ടെക്നിക്സ് ഇപ്പൊ എടുത്ത് നോക്കുമ്പോ അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉപയോഗിക്കുന്ന ചെമ്പ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്ന അനുഭവില്ല എന്റെ വീട്ടിലാണ് ഞാൻ ചെമ്പാണ് ഞാൻ ആന്റിയുടെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഈ ചെമ്പ് അന്വേഷിച്ച് നടന്നിട്ടുണ്ട് കോഴിക്കോട് മാത്രമേ ഇത് കിട്ടുള്ളൂ വ്യത്യാസം ഭയങ്കര കൂടുതലാണ് കൂടുതലാണ് സിൽവർ കോട്ട് അപ്പൊ നമ്മള് പണ്ട് വരും സിൽവർ സ്കൂളിൽ നിന്ന കുട്ടികളാന്ന് എങ്ങനെ ഈ സ്പൂണ് ഈ കയ്യിൽ ഇന്ന് തട്ടുമ്പോ ഈ മെറ്റലും എന്തായാലും ഒരു അംശം വരും ഒരു കുട്ടീനെ പ്രസവിച്ചു കഴിഞ്ഞാൽ വളരെ നാവിന്റെ മുകളില് സ്വർണം സ്വർണം കൊടുക്കൂലേ അതിന്റെ അർത്ഥം എന്താ ഒരു തുള്ളി സ്വർണം കുട്ടിയുടെ വായിൽ പോകുന്നുണ്ട് അതേമാതിരി എവറി ഡേ നമ്മുടെ ഭക്ഷണത്തിലേക്ക് ഈ അരുപടിയും ഈ ഇരുമ്പും പോവാണ് എന്തിനു നമ്മൾ ചെയ്യണം ഞങ്ങളുടെ പൂർവികര് ഞങ്ങൾക്ക് ഇത്രയും നല്ല പാത്രങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതൊന്നും നമ്മൾ ഉപയോഗിക്കണ്ട ഞാനും ഇത് ഹോട്ടലാണ് അവരെ പറഞ്ഞിട്ട് പല എല്ലാ മാസം കൊല്ലം കൊണ്ട് ഇയ്യം മൂഷാനൊന്നും പറ്റില്ല ഇതിപ്പോ ഏത് ഏത് സ്റ്റൈൽ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോ ഉണ്ടാക്കുന്നത് തലശ്ശേരി സ്റ്റൈലാണ് കോഴിക്കോട് സ്റ്റൈൽ എന്ന് പറയുമ്പോ നമ്മളെല്ലാം കൂടി ഒന്നിച്ച് കുഴച്ച് ചോറ് പുഴുങ്ങി ഊറ്റിട്ട് അതിന്റെ മേലെ ഇട്ട് ദമ്മിടുന്നതിനാണ് കോഴിക്കോട് ബിരിയാണി പറയാം അത് ദറ്റ് കുക്സ് ടുഗെദർ ഏത് മീറ്റും അരി ഹാഫ് വേ കുക്ക് ആയിട്ടുണ്ടാവുള്ളൂ ഈ കേസില് മസാല വേറെ ചോറ് വേറെ പക്ഷെ ദമ്മാക്കും ഈ മസാല ചൂടുള്ള മസാലന്റെ മേലെ ചൂടുള്ള അരി ഇട്ടിട്ട് ദമ്മാക്കും ഇറ്റ്സ് ഓൾസോ കോൾ ദം ബിരിയാണി ബട്ട് ടു സ്റ്റൈൽസ് ഓഫ് കുക്കിംഗ് എവറി ഹൗസ് ടു ഹൗസ് ബിരിയാണി മാറും എല്ലാരും കുക്കിംഗ് രീതി ഇപ്പൊ ഞാൻ ആദ്യം ഉള്ളി വാട്ടും ചില ആൾക്കാർ ഉള്ളി വാട്ടൂല അവരെല്ലാം കൂടി കുഴച്ചിട്ട് വയ്ക്കും അതിന് ഡിഫറൻസ് ഓഫ് ഫ്ലേവേഴ്സ് ആണ് മനസ്സിലാക്കുന്നത് എന്റെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട്
ഞാൻ ഈ രീതിയിൽ തന്നെ ഇപ്പോഴും പോകുന്നു. ഇപ്പം ഇതിലിപ്പോ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യം പറഞ്ഞു, എപ്പോ ഉപ്പ് ഇടണോ, എപ്പോ പച്ചമുളക് ഇടണം. അപ്പൊ സീരീസ് പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രോഡക്റ്റ് കാണാം. നമ്മൾ ഈ ഉള്ളിക്കകത്തേക്ക് ഡയറക്റ്റ് ഇത് ഇടുക ചെയ്യാം അല്ലേ? ഇതിലില്ല മോളെ, ഇപ്പൊ ഇത് റോ ലൈക്ക് സ്കിൻ റോ ആ. ഈ ഇപ്പം നമ്മൾ ഇത് ഇടുമ്പോ ഇത് പോസ് തുറക്കും. ഓക്കെ, ആ പോസ് തുറക്കുമ്പോഴാണ് ഉപ്പ് ഇടുന്നത്. ഓക്കെ, ഉപ്പ് ഇടുന്ന സമയം വലിയൊരു ഫാക്ടറാണ്. മീറ്റിലേക്ക് അവിടെ കയറണം, നല്ലോണം വാടി അതിലേക്ക് ചിക്കൻ. ഈ കല്ലുപ്പില് നമുക്ക് എങ്ങനെ കണക്ക് മനസ്സിലാവുന്നേ? അതൊരു കയ്യിന്റെ ഒരു പിടുത്താണ്. ഈ കല്ലുപ്പ് തന്നെ ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. ഈ വെള്ളത്തില് ഉപ്പിന് വെള്ളം വരും. ആക്ച്വലി ഇത് വെള്ളത്തിന് വെള്ളം വറ്റിച്ചിട്ടാണ് ഉപ്പ് ഉണ്ടാക്കുക. അപ്പൊ അത് 14 days ആ പ്രോസസ്. ഇപ്പൊ ഫീൽഡെല്ലാം ഭയങ്കര തിരക്കാകുമ്പോൾ അവരെന്താക്കും, 11 days എടുക്കും. ഉപ്പ് മാത്രമേ ഉണ്ടാവും, പക്ഷെ അത് കാട്ടി ഇത് വരുമ്പോ വെള്ളം വരാൻ തുടങ്ങും. അപ്പൊ അത് ഉപയോഗിക്കാം. അപ്പൊ ISI ക്വാളിറ്റി ഉള്ള കാട്ടു ഉപ്പ് ഉണ്ടാവും, അതിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരില്ല. കഴിയുന്നത് ഇത് ഉപയോഗിക്കുക. ഞങ്ങൾ കടല തീരത്ത് ഉപയോഗിക്കുന്ന ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഐഡിയൻ ആവശ്യമില്ല. നമ്മൾ അധികം മത്സ്യം കഴിക്കുന്നുണ്ട്, അതിൽ കൂടെ ആവശ്യമുള്ള ഐഡിയ കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ വീ ഫ്ലോ സോൾട്ട് ഒക്കെ ഉപയോഗിക്കുന്നത്? നല്ല ഉപ്പ് ഞങ്ങളെ കയ്യിലുണ്ടാവുമ്പോൾ അത് ഒന്ന് രണ്ട് വർഷം മാത്രമല്ല, ഐഡിയൻ കൂടുതലുള്ളത് നമുക്ക് ഈ തൈറോയിഡ് ഉണ്ടാക്കുന്ന അതാണ്. ഈ ടാറ്റാ സോൾട്ടിന്റെ ഒക്കെ തൈറോയിഡാണ്. ഈ കല്ലുപ്പ് അത് വന്നോളൂ, ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാലേ ടൈപ്പ് വരും ഉപ്പ്. പിന്നെ എപ്പോ ഉപ്പ് സ്പൂണോണ്ടല്ല കൈയോണ്ട് ഇടുന്നത്. ഇതൊരു സംതിങ് നമ്മുടെ കയ്യിൽ നിന്ന് ഇതിലേക്ക് പാസ് ചെയ്യുന്ന എന്തോ ഒരു ബാക്ടീരിയോ എന്തോ ഒന്ന് ഉണ്ട്, അത് കൈ കൂടെ വരുന്നുള്ളൂ, കൂടെ കൂടെ വരില്ല. ഹൈജീനിക് അല്ലാതെ ഇരിക്കില്ല. പക്ഷെ പത്ത് വെക്കണം കൈ ഉപയോഗിക്കണ്ടേ? അതിന് എന്താ ഇപ്പൊ മസാല കൈകൊണ്ട് തൊട്ടാൽ എന്താ കുഴപ്പം? ഈ സ്റ്റേജിലാ ഉപ്പ് ഇടണ്ടത്. പിന്നെ തികയാ തൊട്ട് നമുക്ക് എപ്പോ വേണമെങ്കിലും ഇടാം. ഈ ഉപ്പിനൊക്കെ ഒരു സമയമുണ്ടെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തുപ്പും എന്തുപ്പും ഉപയോഗിക്കണം എന്നുള്ളത്. ചില പാക്കറ്റ് ഉപ്പ് ഭയങ്കര കാരായിരിക്കും. എല്ലാ മാസവും നമ്മൾ പൊടി പോവാണെങ്കിൽ ചിലക്ക് വരുന്ന ഉപ്പ് പൊടി ഭയങ്കര ഉപ്പ് ജാസ്തി ആയിരിക്കും. അത് എന്താ കൂടിയിട്ടാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. കെമിക്കൽ പ്രോസസ്സിംഗ് അറിയില്ല. ബട്ട് എവ്രിബഡി ഇൻ കേരള, പ്ലീസ് കം ബാക്ക് ടു കല്ലുപ്പ്. മറ്റേത് കെമിക്കൽ വേസ്റ്റ് ആണെന്ന് പറയുന്നത്. മറ്റേത് മറ്റേ ഉപ്പേ, നമ്മൾ ഈ പാക്കേജിൽ വരുന്ന സാധനം കെമിക്കൽ വേസ്റ്റ് ആണെന്നാ പറയുന്നത് വലിയ വലിയ കമ്പനീസിന്റെ. ഇതാവുമ്പതിലൊന്നും തരാറില്ലല്ലോ. ISI മാർക്കറ്റിലൊക്കെ നോക്കി വാങ്ങിക്കോളൂ. അല്ലാണ്ട് കിലോ കണക്കിന് ഉപ്പ് വാങ്ങുന്നില്ല. എല്ലാവരും പ്ലാസ്റ്റിക് പാക്കേജിലുള്ള ഉപ്പല്ലേ വാങ്ങുന്നത്. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഞങ്ങൾ അമ്മയിൽ നിന്ന് നമ്മുടെ താവേജി ആയിട്ട് എടുക്കേണ്ട പല കാര്യങ്ങൾ ഞങ്ങൾ കിച്ചണിൽ നമ്മൾ പഠിക്കണം. കുട്ടികളോട് നമ്മൾ പറയും, പോയി ബുക്ക് എടുത്ത് പഠിക്കും, ബുക്ക് എടുത്ത് പഠിക്കും. കുട്ടികളെ ഞമ്മൾ കൂടെ അടുക്കളയിൽ കൊടുക്കണം. അവരടുത്ത് ഞങ്ങൾക്ക് അമ്മന്ന് കിട്ടിയത് ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ കൊടുക്കണം. ഇല്ല ഇപ്പൊ വെറും പഠിക്കേ പഠിക്കില്ലേ. ഇതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി, ഒരു ചെറിയ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഗാർലിക് സ്കിന്നില്ലേ, അത് പീൽ ചെയ്യണം. ഇതൊക്കെ കട്ട് ചെയ്യുക. പിന്നെ ഈ ഗാർലിക്കിൽ ഏറ്റവും വലുതായി ഇപ്പൊ ചൈനീസ് ഗാർലിക് വരുന്നുണ്ട്. അതെ, അത് ഒരുപാട് വെള്ളവും കണ്ടന്റ് കൂടുതലാണ്. ഇന്ത്യൻ ഗാർലിക്ക് മോർ സ്ട്രോങ്ങർ ഇൻ ഫ്ലേവറാണ്. ചെറുത് കാണുമ്പോൾ ആർക്കും ഇഷ്ടമല്ല. എല്ലാവരും പൊളിക്കാൻ എളുപ്പം, വലുതായത് പൊളിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ അതിന്റെയൊക്കെ പ്രോബ്ലം എന്താണെന്നറിയോ, ബിരിയാണി ഓവർ വെറ്റായി പോകും. ഒരുപാട് തക്കാളിയിൽ നിന്നും ഉള്ളിയിൽ നിന്നും ഒരുപാട് മസാല വരില്ലേ. ഒരുപാട് മസാല വരുമ്പോ ബിരിയാണി കഴിക്കാനുള്ള ആ ഒരു ചോറ് വേറെ വേറെ നിൽക്കുന്ന സുഖമൊക്കെ പോകും. ഗാർലിക്ക് കുറച്ച് പെയിൻ എടുത്താലും ഫീൽ ചെയ്യണം. ഈ ഞാനൊക്കെ ആക്ച്വലി ഈ തമിഴ്നാട് ബിരിയാണിയുടെ ഒരു ഫാനാണ്. തമിഴ്നാട്ടിൽ പഠിച്ചതുകൊണ്ട് അപ്പൊ ഈ തമിഴ്നാട് ബിരിയാണി എന്ന് പറയുന്നത് വെറ്റ് ബിരിയാണിയാണല്ലോ. പക്ഷെ അത് വെറ്റ് ആണെങ്കിലും അത് ചോറ് മോയിസ്റ്റ് ആണെന്നേ. അതെ, അല്ലാണ്ട് ഒണിയൻ ഗാർലിക്കിന്റെ മസാല ഇല്ല. ഇല്ല, അവരുടെ ചോറ് ഭയങ്കര മോയിസ്റ്റ് ആയിട്ട് ഗാർലിക്ക് ഒക്കെ ഇട്ടിട്ടുള്ളത്. അതെ അതെ, വെളുത്തുള്ളി ഇതേമാതിരി തോല് പൊടിച്ചെടുക്കണം. പച്ചമുളകില്ലേ, പച്ചമുളക് നീണ്ട പച്ചമുളകുണ്ട്, നാടൻ പച്ചമുളക് ഉണ്ട്. ഇങ്ങനത്തെ പച്ചമുളകിന് എരിവ് കൂടുതലാണ്. കൂടുതലാണ് ഇങ്ങനെ ഈ ഉണ്ട പച്ചമുളക്. പച്ചമുളകിന് അപ്പൊ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കഴിയുന്നത് ഉണ്ട പച്ചമുളക് ഉപയോഗിക്കണം. നല്ലത് നീളുള്ളതാകുമ്പോ കൂടുതൽ കൂടുതൽ ഞാൻ പറഞ്ഞ മാതിരി ഗ്രേവി ഫോം ആവും. ഇതിനാകുമ്പോ ഗ്രേവി ഫോം ആവും. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ക്രഷ് ചെയ്താണ്. ക്രഷേ പാടുള്ളൂ, അറിയാൻ പാടില്ല കേട്ടോ. ക്രഷ് വാസന നോക്കും, ഗ്രീൻ സ്മെൽ അത് പോണം.
ഇതിനകത്ത് ഈ പുളിയുടെ ഇതെങ്ങനെയാണ്? ഈ തൈര് പുളിച്ച നല്ല പുളിച്ച തൈരാണ്. ഇതിപ്പോ എത്ര കിലോ ഇറച്ചിയാണ്? അതിന് എത്ര അരി ഇടുന്ന ഒരാൾക്ക് എങ്ങനെയാ ബിരിയാണി കണക്ക് കൂട്ടുക? ഒരു കിലോ അരി ഉണ്ടെങ്കിൽ, ഒരു കിലോ ചിക്കൻ നമ്മൾ വാങ്ങുകയാണെങ്കിൽ 12 കട്ട് ചെയ്യണം. 1 kg 10 to 12 പീസസ്. അപ്പൊ ഒരു കിലോ അരിയിൽ 6 pieces ഒരാള് 2 pieces ചിക്കൻ കഴിക്കും. അപ്പൊ നമ്മള് സാധാരണ പാർട്ടി ഒക്കെ ഉണ്ടാകുമ്പോ എത്ര ഉണ്ടാക്കണോ എന്ന് ഭയങ്കര സംശയമായിരിക്കും. അപ്പൊ 1 kg ചിക്കന് നമ്മള് ബുച്ചർ വെച്ച് പറയണം 1 kg 10 വെട്ടണം, അല്ലെങ്കിൽ 12. നമ്മൾ ചെറിയ പീസ് ആയിട്ട് 10 കറക്റ്റ്, 1 kg 10 pieces കട്ട് ചെയ്താല് 1 kg അരി. 1 kg അരി കഴിക്കുമ്പോ 6 ആൾക്ക് കഴിക്കാം, അതാണ് എന്റെ കണക്ക്. അപ്പൊ 3 kg ഉണ്ടെങ്കിൽ 12 ആൾക്ക് കഴിക്കാം. ഇത് അങ്ങനെ ഇൻക്രീസ് ചെയ്താൽ മതി. ഇത് ടൊമാറ്റോ ബോൾ തക്കാളി ഉണ്ട്, നാടൻ തക്കാളി ഉണ്ട്. ബോള് വേണ്ട, ബോൾ അഗെയിൻ ഗ്രീവ്സ് ലോട്ട് ഓഫ് ഗ്രേവി. അപ്പൊ നാടൻ പുളിയുള്ള ഒറിജിനൽ നാടൻ തക്കാളി. ഈ തലശ്ശേരി കണ്ണൂര് പോയാൽ അവര് തക്കാളി ഉപയോഗിക്കില്ല. നാടൻ ഒറിജിനൽ റെസിപ്പിയിൽ തക്കാളി വേണ്ട. അപ്പൊ ഈ പുളിക്ക് എന്ത് ചെയ്യും? പുളിക്ക് ചെറു നാടക. ഈ തക്കാളിനെ അവർക്ക് ഇഷ്ടമല്ല. പക്ഷെ കോഴിക്കോടുകാർക്ക് തക്കാളി വേണം. ഗ്രേവി ഇല്ല, ചില ആൾക്കാർക്ക് വെജ് നല്ല ഗ്രേവി വേണം. അങ്ങനെ വരുമ്പോ തക്കാളി ഇല്ലാത്ത ഗ്രേവി കിട്ടില്ല. ഇതെല്ലാരും ചെയ്യില്ല. ബട്ട് ആക്ച്വലി ഇറ്റ് ഗിവ്സ് എ ലോട്ട് ഓഫ് ഫ്ലേവർ ഇൻ ടു ദ ചിക്കൻ. പൊരിച്ചുള്ളിയായിട്ട് പൊരിച്ചതാ. സാധാരണ എല്ലാരും ഡെക്കറേഷൻ ഉപയോഗിക്കുക. അപ്പൊ ഇനി ഇതിനകത്ത് നമ്മുടെ മുളക് പൊടി, മഞ്ഞപ്പൊടി അങ്ങനത്തെ ഒന്നുമില്ല. അപ്പൊ മസാല ഒന്നുമില്ല, ആവശ്യമില്ല, അത്രേ ഉള്ളൂ. ഇപ്പത്തെ ചിക്കൻ സോ ഹ്യൂജ് ആൻഡ് എന്താ പറയാ, ടു മച്ച് ഓഫ് ഫ്ലഷ്. അപ്പൊ അതിലേക്ക് പെനിട്രേറ്റ് ചെയ്യാനുള്ള സമയമില്ല. ശരിക്കും നാടൻ കോഴി ആണെങ്കിൽ കുറെ കൂടെ ടൈം എടുക്കും അല്ലേ? ടേസ്റ്റില് അല്ല. ചിക്കനിൽ തന്നെ പലജാതി ചിക്കൻ ഉണ്ട്, സ്പ്രിംഗ് ചിക്കൻ ഉണ്ട്, ലെഗോൺ ഉണ്ട്, ബ്രോയിലർ ഉണ്ട്, ആൻഡ് മദർ ബേർഡ് ഉണ്ട്. പ്രൈസ്ലെസ് മദർ ബേർഡ്, ദാറ്റ് ഇസ് മദർ ബേർഡ് ഇറ്റ് ഇസ് ഓൾവേസ് ബി 2+. അത് കുറെ പ്രായമായിട്ട് അതിനെ കൊല്ലുക. ബ്രോയിലർ ഇസ് മെന്റ് ടു കുക്ക്. അപ്പൊ 1 kg 200 g 1 kg ദാറ്റ് ചിക്കൻ ഹ്യൂജ് ആവില്ല, മസ്കുലർ ആവില്ല. അതർവൈസ് ഇറ്റ് വിൽ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് മസിൽ ഇൻ ഇറ്റ്സ് ബോഡി അല്ലേ, വെൻ ഇറ്റ്സ് ബിക്കമിങ് ഓൾഡർ. സോ ദാറ്റ് ഇസ് വൈ ദാറ്റ് ഓൾഡ് ചിക്കൻ ഇസ് നോട്ട് നൈസ്. പക്ഷെ എനിക്ക് ഈ നാട്ടുകോഴി ബിരിയാണി എന്ന് പറയുന്നത് അഞ്ചപ്പാറിന്റെ ഒക്കെ നാട്ടുകോഴി ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. ആ നാട്ടുകോഴി ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. ഓക്കെ, take it on top. Then only the brain works and saves that it is proper or nice. These are small, small impulse which you add to your daily lesson. Coriander has a particular flavor and smell. You don't cook with coriander. Once you're done, no, you add coriander. So half the quantity of coriander. When you add the quantity, when done. So the freshness is mainly. ഞാൻ കുറച്ച് ഈ കുക്ക് ചെയ്യുമ്പോഴും ഇടും. അപ്പൊ ഞാൻ ഓർത്ത് അത് ടേസ്റ്റ് ആഡ് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ്. മസാല ഒന്നും ഇടാതെ ഉണ്ടാക്കുമ്പോ തന്നെ കുറെ കൂടെ ഹെൽത്തിയാ അല്ലേ? അതാണ് ഏറ്റവും വലിയ ഗുണം. വെരി ലെസ് ഓയിൽ. ഇത് ആ ഉള്ളി പൊരിച്ച ഓയിലാ. ഈ ഉള്ളിയുടെ എല്ലാ ഫ്ലേവറും ഈ ഓയിലാ ഉള്ളത്. ഫ്രൈഡ് ഔണിയ എണ്ണ,
എല്ലാം ഇതിലുള്ളത് ഓയിൽ ഫ്ലേവറിംഗിന് എപ്പോഴും 2:1 ഫ്ലേവറിംഗ് don't use totally here thinking that it will be nice if I use more ghee in that ghee always very less tiring out just to be the manner ഓ ഞാൻ ഓർത്ത് കൂടുതൽ ഗീ വരുന്ന അനുസരിച്ച് ടേസ്റ്റ് കൂടുന്നു ഫ്ലേവർ ഇത് കൊട്ടണം this oozes out the essence in them ഇത് ദ ഗീ റൈസ് ഓട്ടാൻ വെക്കിങ്ങ ഇത്രയും ഉള്ളി മതി അല്ലേ ഗീ റൈസിലേക്ക് ആ ആ എന്റെ വിചാരം ഒരുപാട് ഉള്ളി വേണമെന്നായിരുന്നു ഇത് എത്ര കിലോയാ റൈസ് അപ്പൊ ഈ എണ്ണയുടെയും നെയ്യുടെ ഒരു റേഷ്യോ എന്തായിരിക്കും 2:1 ഇപ്പം ഈ അരി കണ്ടോ ഫോട്ടോ എടുക്ക ഗ്രീൻ കണ്ടോ സ്മോളസ്റ്റ് ഗ്രീൻ ഞാൻ കൊണ്ടുവന്നതാ ഈ അരി കൈമ ഇതേമാതിരി ഒരു ബൗളില് റൈസ് കാണിച്ചു തരാം റോ റൈസ് അടിയുള്ള കട്ടിയുള്ള പാത്രത്തിലാവണം കേട്ടോ നേരിയ പാത്രത്തിൽ അരി വറുക്കാൻ നിൽക്കരുത് നല്ല ഫ്ലെയിം ഫ്രൈ ചെയ്തെടുക്കുമ്പോ ഇത് ഒന്നും ഒന്നിനെ തൊടാതിരുന്നോളൂ അല്ലേ സ്റ്റിക്കിനെസ് നമ്മൾ എടുത്തു കളയല്ലേ ഈ ഒരു സമയത്താ ഉപ്പിടേണ്ടത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് വേണം രണ്ട് ഗ്ലാസ് വെള്ളം പക്ഷെ വോളിയൂം കൂടുമ്പോ അബൌ 5 kilos വെക്കുമ്പോ 1.25 മതി കൂടുതൽ വരുമ്പോ വോളിയൂം കൂടുന്നതിനനുസരിച്ച് വെള്ളം കുറയ്ക്കണം എന്തുകൊണ്ടാണെന്നറിയോ വെയിറ്റ് ഓഫ് ദ റൈസ് ആൻഡ് വാട്ടർ വിൽ അലാവ് ഇറ്റ് ഇനഫ് സ്റ്റീം ടു സ്റ്റേ സ്റ്റീം അവിടെ തന്നെ ഇരിക്കും സ്റ്റീം പോവില്ല വെയിറ്റ് ഉണ്ടാവുമ്പോ കുറച്ച് വെയിറ്റ് ആവുമ്പോ പെട്ടെന്ന് പോവും അപ്പൊ എത്ര കുറച്ചരിക്കും വെള്ളം രണ്ടെണ്ണം വേണം മിനിമം 1:2 മാക്സിമം റൈസ് കൂടുതലാണെങ്കിൽ കുറയ്ക്കണം ഓക്കെ അപ്പൊ വലിയ കുക്കിങ്ങിനൊക്കെ 1:1 ഉപയോഗിക്കുള്ളൂ യു കൻ സീ ദ റൈസ് ഡാൻസിങ് ഈ റൈസ് ഇങ്ങനെ തിളങ്ങും തിളക്കം വരും സത്യത്തിൽ കുക്കിംഗ് കലയാണെന്നൊക്കെ പറയുമെങ്കില് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് ഇതൊരു കലയാണെന്നുള്ളത് ശരിക്കൂലേ ഈ മറ്റുള്ള ആൾക്കാര് ചട്ടകം കൊണ്ട് ഇങ്ങനെ വെറുതെ അടിക്കുമ്പോ ഞങ്ങൾക്ക് ദേഷ്യം പിടിച്ചു ആ ചട്ടകത്തിനൊരു ശബ്ദം വരാനുണ്ട് അതൊരു ഒരു ഈനാണ് അതിന്റെ വെറുതെ ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോണ്ടല്ലോ വെറുതെ ഇളക്കുക അതെല്ലാവർക്കും ഒരു ഇതല്ലേ ഒരു ഹാബിറ്റ് അല്ലേ റൈസ് കണ്ടോ ഒരു തിളക്കം കണ്ടോ വ്യത്യാസോ നോ ഇറ്റ് ഈസ് റെഡി അല്ല മണവും വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ കറക്റ്റ് കളറിങ് നോ റെഡ് കളർ എവിടെയില്ല പുള്ളി ചോക്കാൻ പാടില്ലേ പുള്ളി വൈറ്റ് കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം സോ സോ ദ റൈസ് സെപ്പറേറ്റ് ക്രിസ്പി ആൻഡ് എത്ര പാട്ട അരി 3 അല്ല അരിയും വെള്ളവും നമ്മൾ തന്നെ എടുക്കണം ഉണ്ടാക്കുന്ന ആൾ തന്നെ കെയർഫുൾ ആവണം കേട്ടോ അതെപ്പോ ഒരു വലിയൊരു പോയിന്റാ ഇപ്പൊ ഞാൻ അവരോട് ചെയ്യാൻ പറഞ്ഞെങ്കിലും ആ വെള്ളം കറക്റ്റ് ആയില്ല അതെപ്പോ ശ്രദ്ധിക്കണം നമ്മള് ഈ കോരി കൊടുക്കൂലേ ടേസ്റ്റ് നോക്കാൻ അപ്പോ നമ്മള് സ്വന്തമായിട്ട് നമ്മുടെ കയ്യിൽ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് പൊള്ളില്ല എന്ന് പറയും വേറൊരാള് നമുക്ക് കയ്യിലേക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി തരില്ലേ അപ്പൊ നമുക്ക് കൈ പൊള്ളും ഈ ഭാഗത്ത് കൊള്ളൂല ഈ നടുഭാഗത്ത് കൊള്ളൂ അപ്പൊ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോ ഇങ്ങനെ ഇവിടെ ഒഴിച്ചു കൊടുക്കുക സ്വന്തം നോക്കുമ്പോ ഈ സൈഡിൽ ഇങ്ങനെ നോക്കൂ ഇവിടെ കൊള്ളൂല ഇവിടെ കൊള്ളൂ അല്ല നമ്മള് നടുക്കൊഴിച്ചാലും നമുക്ക് അത്രയും ഫീൽ ചെയ്യില്ല നമ്മൾ തന്നെ ചെയ്യുമ്പോഴും കത്തി തരുമ്പോഴും കഴിഞ്ഞ ഇപ്പുറത്തന്നെ പിടിക്കാൻ നോക്കുള്ളൂ മനസ്സിന്റെ ഒരു ആയിരിക്കും അല്ലെ ഈ ഇതിപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതാ ബിരിയാണിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ് ഞങ്ങള് അപ്പൊ അതിൽ കുറച്ചൊരു
രണ്ട് മൂന്ന് പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആർക്കൊരു ഫ്ലേവർ കിട്ടും. പക്ഷെ വേറെ ഗീ റൈസ് ആയിട്ട് കറിയിലൊക്കെ കൂട്ടുമ്പോൾ അതൊന്നും ഇടണ്ട. അപ്പൊ ഇപ്പൊ ഞാൻ ഇതിൽ രണ്ട് മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഇടും. സാധാരണ ആരും ഇടാറില്ല, ബട്ട് ദാറ്റ് ഈസ് നൈസ്. മൂന്നെണ്ണൊക്കെ ഇട്ട എരിവ് കൂടില്ലേ? മൂന്ന് കിലോ അരിയില്ലേ? ഒരു വെളുത്തുള്ളിയാണോ അതോ രണ്ട് വെളുത്തുള്ളി? നാല് ചോളം. കുക്കിംഗ് ടൈം കുറേ ശ്രദ്ധിക്കണം. ഇപ്പൊ നല്ലോണം അടിച്ചു വെച്ച് നല്ല ഫ്ലെയിമിലാണ് ഇടുന്നത്. ഫ്ലെയിം കുറയ്ക്കൊന്നുമില്ല. വറുക്കുമ്പോൾ അതേ ഫ്ലെയിം, കുക്ക് ചെയ്യുമ്പോഴും അതേ ഫ്ലെയിം. ഓക്കെ, എപ്പൊ ഫ്ലെയിം കുറയ്ക്കണം എന്ന് ഞാൻ പറയാം. അപ്പൊ വെള്ളവും അരിയും ഒരേ ലെവലിൽ എത്തുമ്പോൾ ഫ്ലെയിം കുറയ്ക്കും. ഇപ്പൊ അബ്സോർബ് ആവും. ഇങ്ങനെ എടുത്ത് അരിച്ചെടുത്ത് നോക്കുമ്പോൾ വന്ന് വന്ന് തോന്നും. പക്ഷെ ഇന്നർ കുക്കിംഗ് നടക്കില്ല. തേങ്ങ, ഇഞ്ചി, മല്ലിയില, കുറച്ച് പുതിന, പച്ചമുളക്, നാരങ്ങ നീര്. ഓ, ചട്നി ഉണ്ടാക്കാൻ. ഉപ്പ്, പൊടി ഉപ്പാണ് ഇതില്, ജിഞ്ചർ, ടൊമാറ്റോടെ ഒണിയന്റെ ഒക്കെ ഇത് അതിലേക്ക് ഇറങ്ങണം. അതിന്റെ കളറെ മാറി തൈരില ഫ്ലേവർ വരണ്ടേ. ലാസ്റ്റ് കേട്ടോ, നേരത്തെ ഇടൂല. ഇതാണ് എന്റെ ഫ്രഷ്നസ് ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് അബൌട്ട് വൺ ടീസ്പൂൺ മതി കേട്ടോ, അധികം ഇടരുത്. ഒരു ഒരു കുപ്പി ഉണ്ടെങ്കിൽ ഒരു 15 kilos വരെ ഉണ്ടാക്കാം. പിന്നെ സാധാരണ നിങ്ങൾ കറിയൊക്കെ ഉണ്ടാക്കൂലേ, പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വന്നാല് ആ കറി ഒന്നും കൂടി എൻഹാൻസ് ചെയ്യണമെങ്കിൽ മീറ്റ് കറിയൊക്കെ കുറച്ച് പൊരിച്ചുള്ളി ഇടുക, കുറച്ച് മസാല ഇടുക. ഒരു ഒരു ഹാഫ് ടീസ്പൂൺ ഇതും കുറച്ച് പൊരിച്ചുള്ളി ഇട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പൊ കറിക്കൊരു ഒരു നല്ല ഫ്ലേവർ വരും. ലൈക്ക് ആഡിങ് അജിനോമോട്ടോ ടു ചൈനീസ് ഫുഡ്. ദിസ് ഇസ് ആർ അജിനോമോട്ടോ. ഫ്ലേവർ ഇസ് ഗുഡ്. ശരി, നാരങ്ങ ഇസ് ദേർ അല്ലേ? ഈ മേലെയുള്ള ചോറല്ലേ അടിയിലുള്ള, മേലെയുള്ള ചോറ് എപ്പോഴും ഡ്രൈ ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ടേക്ക് ദ ഡ്രൈ. എന്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞാനൊക്കെ വലിച്ചു വരി ഒരു ഇടല. നമുക്ക് എപ്പോഴും സ്നേഹം ഉണ്ടാവണം, കൊടുക്കാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവണം. അതൊക്കെ സുഖമില്ലാത്തപ്പോ ചെയ്യരുത്. ഈ സമയത്ത് ഈ കുങ്കുമം ഒക്കെ ഉണ്ടെങ്കിൽ അരച്ചിടാം. കുങ്കുമാവില്ല, സാഫ്രോട്ട്, റോസ് വാട്ടർ. പണ്ട് നമ്മൾ ഇതിന് പകരം ഗോതമ്പൊടി കുഴച്ചിട്ട് ചപ്പാത്തി വെച്ചിട്ട് മാവാക്കിയിട്ട് അന്നൊന്നും പോയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അന്നത്തെ കാലം ഈ ദമ്പിന് മാവ് ഉപയോഗിക്കുന്നത്. ചപ്പാത്തി പൂരി മാവ് ഇങ്ങനെ പോട്ടിട്ട് പിന്നെ അതിൽ മേലെ ടൈറ്റ് ആവും. ഇപ്പൊ ഇത് കറക്റ്റാ ടൈറ്റ് ആവും. കൊഞ്ച് തണ്ണി പൂടി ഇങ്ങനെ വെള്ളം കൊണ്ട് ഇങ്ങനെ തുടയ്ക്കണം. അപ്പൊ ബെറ്റർ ബെറ്റർ സ്റ്റിക്ക് ആവും. ഈ വെള്ളം കൊണ്ടുള്ള ടെക്നിക്ക് എല്ലാവർക്കും അറിയില്ലല്ലോ. നിങ്ങൾ അറിയില്ല. വെള്ളം ഇവിടെ ആക്കി കഴിഞ്ഞാൽ ഇതാ മതി. ഇവിടെ വരെ മണം വരുന്നില്ല. സൈഡും കെട്ടിങ്ങൊക്കെ എടുക്കണെങ്കിൽ ഒന്ന് സർവ് ചെയ്ത് കൊടുക്കുവാനും.
സൂപ്പറായി. പപ്പടം പറക്കുന്നു. കുറിച്ചുമ്പോ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നത്? മിസ്സസ് മസിൽ പിക്കിള്, കടുക്കച്ചാറ്, ഇത് ഇപ്പൊ ഉപയോഗിച്ച ഗരം മസാല. ഞാൻ അത് ചോദിക്കണമെന്ന് ഓർത്തിരിക്കുന്നു. ഗരം മസാലയുടെ കാര്യം കൊണ്ടത് കുറച്ച് അറിഞ്ഞില്ലല്ലോ ഞങ്ങൾ ഇങ്ങനെ മീറ്റ് ചെയ്യുന്നുള്ളത്. ആമസോണിൽ അവൈലബിൾ ആണ് അല്ലേ? ആമസോണിൽ അവൈലബിൾ ആണ്. എല്ലാ സാധനവും ഉണ്ട് ആമസോണിൽ. ഡൂയിങ് വിത്ത് ആമസോൺ വി ഹാവ് ഓൾ ദ പിക്കിൾസ് ഓൾസോ. ചെമ്മീൻ ഉണ്ട്, ബീഫ് ഉണ്ട്, പിന്നെ ഞങ്ങൾ ഈ ഗരം മസാല ഉണ്ട്. ഞാൻ തന്നെ പഠിക്കണം, വേറെ ആരുമല്ല. ഓൾ ഓൾ മീ അലോൺ, പഠിക്കാരും കൂടിയല്ല, ഞാൻ തന്നെ ഉണ്ടാക്കും. പിന്നെ ഞങ്ങളുടെ അരി വരുന്നുണ്ട്. ഇനി ബിരിയാണി വെക്കാൻ എളുപ്പമായി. ഉണ്ടാക്കുന്നത് ഞാൻ പഠിപ്പിച്ച് അരിയും പൊടിയാ കിട്ടാത്തത്, ആമസോണിൽ കിട്ടും. സോ ദിസ് ഫോർ യു. താങ്ക് യു. മസില് കിട്ടുന്നില്ലായിരുന്നു, അപ്പൊ എല്ലാ മസിലുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് നല്ല ബൊമ്മന്നായിട്ടോ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു സൂപ്പർ സുലൈമാനി ഒക്കെ കുടിച്ചു. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം മറന്നുപോയിട്ടോ പറയാനായിട്ട്. ഈ ഡ്രസ്സ് കണ്ടോ, മുഴുവനായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. ഈ ഡ്രസ്സ് കഴിഞ്ഞ പ്രാവശ്യം അൺബോക്സ് ചെയ്തപ്പോൾ ഞാനിത് ആരാഴ്ചതാന്ന് പറയാനായിട്ട് വിട്ടുപോയി. ഇത് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ, സൂപ്പർ നാച്ചുറൽ ഫാമിലിയിൽ അനിത എന്ന് പറഞ്ഞിട്ട് പൂനെയിലുള്ള ഒരു അമ്മ അയച്ചു തന്നതാണ്. അപ്പോൾ നല്ല രസമുണ്ട്. എല്ലാവരും പറഞ്ഞു എനിക്ക് ഇതിട്ടിട്ട് നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പം ഇന്നത്തെ ബിരിയാണിയും ഒക്കെ നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഒരുപാട് ടിപ്സ് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും കിട്ടി, ഒരുപാട് നല്ല ടിപ്സ് കിട്ടി. എങ്ങനെയാണ് ഒരു ബിരിയാണി ഉണ്ടാക്കേണ്ടത്, ഏതൊക്കെ സ്റ്റേജിലാണ് എന്തൊക്കെയാണ് ഇടേണ്ടത്, അങ്ങനെ ഒരുപാട് ടിപ്സ് കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ബൈ ബൈ.